ഞാൻ ആക്ച്വലി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു രസത്തിന് തുടങ്ങിയതായിരുന്നു. പക്ഷേങ്കിൽ അപ്പൊ ആഡ്സെൻസിന്റെ കാര്യമൊക്കെ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അതിലൂടെ പേയ്മെന്റ് കിട്ടും, അങ്ങനെ ഒരു ചാനൽ ഇത്. അപ്പൊ ഞാൻ സൂപ്പർ വുമൺ എന്ന് പറഞ്ഞൊരു ചാനൽ അതെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാലോ, മലയാളത്തിലും ചെയ്യാലോ എന്ന്. ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ അന്ന് അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ആ ഒരു പ്ലാനിലാണ് മുന്നോട്ട് വന്നത്. അപ്പൊ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, ഒരു ലക്ക് എൻട്രിയാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതേ ഇല്ല, ഇങ്ങനെ യൂട്യൂബ് ചാനൽ വഴി സിനിമയിലേക്ക് കയറാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ സിനിമ കയറിയപ്പോ അത് നിന്നു, അതിപ്പോ ചെയ്യണില്ല. അപ്പൊ അങ്ങനെ സിനിമയിലേക്ക് അങ്ങനെ പ്രതീക്ഷിച്ചു കയറിയത് വിനീതേട്ടനാണ്. അത് കണ്ടത് ഇങ്ങനെ വിനീതേട്ടനും ദിവ്യചേച്ചിയും കൂടെ ഇരുന്നിട്ട് അങ്ങനെ കണ്ട് അവരങ്ങനെയാണ് വിളിക്കുന്നത്. ആക്ച്വലി ഈ ആനന്ദത്തിലെ ടീച്ചറിന്റെ റോള് വേറെ രണ്ടു മൂന്ന് പേര് മാറി 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 അവസാനം അവർക്ക് ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റ് റിക്വയർമെന്റ് വന്നപ്പോ അങ്ങനെ ഇനി ആരുണ്ട് ആരുണ്ടെന്ന് ചെയ്തപ്പം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഓക്കെ, ബാക്കി പിന്നെ ഒറ്റമുറി വിളിച്ചെന്ന് പറയാൻ മൂവിയിൽ ആ മൂവി ഞാൻ മൗന സെല്ലും വാർത്തകൾ എന്ന് പറഞ്ഞൊരു തമിഴ് ആൽബം ചെയ്തായിരുന്നു. അപ്പൊ ആ ടീമിന്റെ കൂടെ തന്നെയാണ് ആ മൂവി. അപ്പൊ അവരെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ ശേഷം രാഹുൽ എന്നോട് പറഞ്ഞ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, അങ്ങനെയാണ് ഒറ്റമുറി വിളിച്ചം വന്നത്. അപ്പം അവരുമായിട്ട് ഓൾറെഡി ഫ്രണ്ട്ലി ആയിരുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പ് ഗാങ്. പുറത്ത് ശരിക്കും ടൂറിന് പോയിട്ട് നമ്മളൊരു പടം പിടിച്ച് തിരിച്ചു വരിക എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോയത്. അപ്പം ഈ 20 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയി. പക്ഷെ ഈ പടം അത്രത്തോളം എത്തുന്നോ ഒന്നും ആ നേരം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ പടം വന്നു. ഇത് അതും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ. ഇപ്പം ആ മൂവിക്ക് 4 അവാർഡ്സ് ആണ് കിട്ടിയത്. അപ്പം ശരിക്കും ഷോക്ക്ഡ് ആയിപ്പോയി. അപ്പം തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ കൊടുത്തു. അങ്ങനെ ഒറ്റമുറി വിളിച്ചു. ഈ പുതിയതായിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവർക്ക് ഇതിനകത്ത് എനിക്കും ഞാനും ഇപ്പൊ റിസർച്ചിലാണ് എന്ന് വെച്ചാൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇത് എങ്ങനെ ആർക്കാണ് ഇത് ഫേവർ ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ടോട്ടലി ലക്ക് എലമെന്റ് നന്നായിട്ടുണ്ട്. അതായത് ഇപ്പം ഭയങ്കര കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. ഇപ്പൊ ഓരോ സിനിമ എടുത്താലും പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന് ഇന്ന റൂൾ ആപ്ലിക്കബിൾ ആണെന്നൊന്നും പറയാറില്ല. ഒരുപാട് പേരുണ്ട്, പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഫീമെയിൽ ഓറിയന്റഡ് ഒരു ഇമ്പോർട്ടന്റ് റോൾസ് വരുന്നതും ഭയങ്കര കുറവാണ്. പക്ഷെ ഇപ്പൊ അത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഇപ്പൊ ജൂൺ പോലുള്ള സിനിമകൾ. അപ്പൊ അങ്ങനെ, അപ്പൊ ഇനിയും മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ലൂക്കയിലെ കാസ്റ്റ് എങ്ങനെയാണ്? ലൂക്ക സെറ്റ് ആക്ച്വലി ഇതില് കുറെ ഫ്രണ്ട്സ് ചേർന്നിട്ട് ഇവര് ഈ ലൂക്ക മൂവി പ്ലാൻ ചെയ്തത് കുറെ വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പം അതിലേക്ക് ഞാൻ ഇവരെയൊന്നും പരിചയമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പൊ അത്രയ്ക്ക് നല്ലൊരു വൈബായിരുന്നു ആ സെറ്റ്. അത്രയ്ക്ക് നല്ലൊരു വൈബായിരുന്നു. ഇപ്പൊ ഒറ്റമുറി വിളിച്ചം കഴിഞ്ഞിട്ട് എനിക്ക് അത്രയും നല്ലൊരു വൈബുള്ള ഒരു സെറ്റ് കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യം എന്ന് പറയാം. അപ്പം ആ ഒരു വൈബ്, ആ ഒരു എനർജി, എല്ലാവരുടെയും ആ ഒരു ടോട്ടൽ ഹാർഡ് വർക്ക്, അതായത് അൾട്ടിമേറ്റ്ലി ഈ ഒരു മൂവി ആ ഒരു എൻഡ് പ്രോഡക്റ്റ് നന്നാവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്, അല്ലാതെ ആരും പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്തവരല്ല. ഇതിനെ വേറെ ഒരു സിനിമ എന്നുള്ള ഒരു ലൈക്ക് ഒരു ബിസിനസ് ഇത് കണ്ടിട്ടുള്ളവരല്ല. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചൊരു പടം ചെയ്ത അവസ്ഥയാണ്. അപ്പൊ അതെന്തായാലും വിജയിക്കുന്നത് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ വരുന്നതനുസരിച്ച് ചെയ്യാം. ഹീറോയിനായിട്ട് എന്ന് പറയാൻ എനിക്കറിയില്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹീറോയിൻ എലമെന്റ് എങ്കിൽ ഉണ്ടോന്നും എനിക്കറിയില്ല. ഇപ്പൊ ക്യാരക്ടർ, പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്യും ഓരോ ക്യാരക്ടേഴ്സ് വരുന്നത്. ഇപ്പൊ ഒറ്റമുറി വിളിച്ചു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ വന്നപ്പം എനിക്കത് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഒരു ആൽബം എടുത്ത് ഇപ്പൊ മൗനസ്വലും വാർത്തകൾ വന്നപ്പോ ഞാൻ പറഞ്ഞു അയ്യോ ഒരു അങ്ങനത്തെ ഒരു റോള് റൊമാൻസ് കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ ഓരോന്ന് വരുമ്പോഴാണ് നമുക്ക്, പക്ഷെ ആനന്ദത്തിലെ ടീച്ചർ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടായിരുന്നു. ഫ്യൂച്ചർ പ്രോജക്ട്സ് രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ ലൈക്ക് പറയാറായിട്ടില്ല, കൺഫേം ആയിട്ടില്ല. അപ്പം ഈ വർഷം അവസാനം എല്ലാ മെയിൻ സ്ട്രീം മൂവീസ് ആണല്ലോ. ഒരെണ്ണം മെയിൻ സ്ട്രീം അല്ല, ചെറിയ ഒരു ഇൻഡിപെൻഡന്റ് ടൈപ്പ്. ബാക്കി അറിയിക്കാം, കൺഫേം ആയിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടില്ല. ഫാൻസിന് അല്ല, എനിക്ക് ആക്ച്വലി അത് ചെയ്യണം എന്ന് നന്നായിട്ടുണ്ട്. ഇപ്പോഴും
അത് ഒന്ന് കണ്ടിന്യൂ എന്റെ എവിടെയോ ഒരു ആഗ്രഹം ഇങ്ങനെ കിടപ്പുള്ളു. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയെന്ന് പറയുന്നത് ഇപ്പൊ ഇഷ്ടംപോലെ പേര് ടിക്ടോക്ക് അങ്ങനെ എന്റെ ചാനൽ വെബ് സീരീസ് ഒക്കെ ആയപ്പോ ഇനി എവിടെ നിന്ന് ഒരു സ്റ്റാർട്ട് മേ ബി ഒരു ടീമിനെ കണ്ടെത്തുമ്പോ ആ സ്റ്റാർട്ട് കിട്ടുമായിരിക്കും. ഇപ്പം അന്ന് റവന്യൂ എന്നുള്ള ഒരു ഫാക്ടറാ ചിന്തിച്ചെങ്കിൽ ഇപ്പൊ അത് കുറച്ചുകൂടെ ഇതാവല്ലോ. കാരണം ഇപ്പൊ സിനിമയുടെ പോപ്പുലാരിറ്റി കൂടെ യൂസ് ചെയ്യാലോ. ആ പക്ഷെ ഇപ്പൊ പ്രിപ്പയർഡ് അല്ലെന്ന് തോന്നുന്നു അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു വേറെ ഒരു രീതി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ചെയ്യുമായിരിക്കും. ഇപ്പൊ ആ ഒരു സെയിം പാറ്റേൺ പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഫ്യൂച്ചറിൽ എല്ലാ സക്സസ് ഉണ്ടാവട്ടെ. താങ്ക് യു.